അധ്യാപിക വഴക്കു പറഞ്ഞതിനെ തുടർന്ന് ചൊവ്വന്നൂർ മേഖലയിലെ വിദ്യാലയത്തിലെ രണ്ട് വിദ്യാർത്ഥിനികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് വൈകിട്ട് 5:30 ഇരുവരും വിഷം കഴിച്ചത്. സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ പോകരുതെന്ന് അധ്യാപിക വിദ്യാർത്ഥിനികൾക്ക് താക്കീത് നൽകിയിരുന്നു. ഇത് തെറ്റിച്ച് വിദ്യാർത്ഥിനികൾ വെള്ളം കുടിക്കാൻ പോയതിനാണ് അധ്യാപിക ഇരുവരെയും വഴക്കു പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇരുവരും സമീപത്തെ കടയിൽ നിന്നും എലിവിഷം വാങ്ങിയതിനു ശേഷം വെള്ളത്തിൽ കലക്കി കുടിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. തുടർന്ന് വിഷം കഴിച്ചവരിൽ ഒരു കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒരാളെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. നിലവിൽ അപകട സാധ്യതയില്ലെന്നും രണ്ടു ദിവസത്തിനു ശേഷമേ കുട്ടികളുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാകും എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയറു, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9899 54.